കാത്തു എണീക്കു മോളെ,
ഈ കുട്ടി വിളിച്ചാലും എണീക്കില്ല. കാത്തു, എണീക്ക. അമ്മേ. ആഹാ, എണീറ്റോ? മുത്തശ്ശിക്ക് വയ്യ. അച്ഛനും അമ്മയും അങ്ങോട്ട് പോവാ. വൈകിട്ടേ വരൂ. രണ്ടുപേരും ഇവിടെ തന്നെ ഇരുന്നോണം. ആ കാത്തു, അമ്മ ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കിട്ടൂന് എടുത്ത് കൊടുക്കണേ. മോളും കഴിച്ചോണം കേട്ടോ. അമ്മ പോയിട്ട് വരാം. വാ വാ, നമുക്ക് ഇറങ്ങാം. കാത്തു, കിട്ടൂനെ നോക്കിക്കോണം കേട്ടോ. അച്ഛനും അമ്മയും ഒരു സ്ഥലം വരെ പോയി. വൈകിട്ടേ വരൂ. വാ കിട്ടു, നമുക്ക് ആഹാരം കഴിക്കാം. എനിക്ക് വേണ്ട, എനിക്ക് അമ്മയുടെ കൂടെ പോയാ മതി. അമ്മ കിട്ടുന് പാവ വാങ്ങിച്ചോണ്ട് വരും. കിട്ടു നല്ല കുട്ടിയല്ലേ. അല്ല, എനിക്ക് പോണം. തുറക്ക്, തുറക്ക്. ചിരിക്കണ്ട. നീ എന്തിനാ ഇങ്ങനെ ദേഷ്യം കാട്ടുന്നേ? ഇനി ഞാൻ നല്ലത് തരും. ഞാൻ ആഹാരം എടുത്തു വെക്കും, നീ വേണമെങ്കിൽ കഴിച്ചോ. എനിക്ക് വേണ്ട. വിശക്കുമ്പോ കഴിച്ചോളൂ. കിട്ടു പിണങ്ങിയിരിക്കുക, ഞാനൊന്ന് നോക്കട്ടെ. നീ വാ, നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം. ഉറപ്പാണല്ലോ? ആ ഉറപ്പ്. അമ്മ വൈകിട്ടേ വരൂ. കിട്ടു, നീ എന്താ ഒന്നും കഴിക്കാത്തെ? എനിക്കെന്താ ചേച്ചി വാരി തരാത്തെ? ഇങ്ങനെ വാശി പിടിക്കാതെ, അമ്മ ഇന്നില്ലല്ലോ. കഴിക്ക്, കഴിക്ക് കിട്ടു. ഇന്ന് നിന്റെ അമ്മ ഞാനാ.
ഉറങ്ങിക്കോ കിട്ടു. അച്ഛനും അമ്മയും വന്നില്ലല്ലോ ചേച്ചി. അമ്മ വരും കിട്ടു, നീ ഉറങ്ങിക്കോ. അച്ഛനും അമ്മയും വന്നില്ലെങ്കിൽ നാളെ കിട്ടുവിന് എന്ത് കൊടുക്കും? ചേച്ചി ഇപ്പൊ വരും. ഈ കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കി ഇവൾക്ക് എങ്ങനെ പോവാൻ തോന്നി? ഇനി വരട്ടെ, ഇന്ന് ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. കിട്ടുവിന് മീൻ പിടിക്കാൻ പോയതാ, അവൻ വിശന്ന് കരഞ്ഞാലോ. എന്റെ കാത്തുക്കുട്ടി, ഇപ്പഴാ നീ ശരിക്കും ഒരു ചേച്ചിയായത്. അങ്ങോട്ട് കേറാം. കാത്തു, അത് കണ്ടന്റെ വീടല്ലേ? വേറെ വഴിയില്ല, വാ വാ വേഗം. കണ്ടൻ അറിഞ്ഞാ നമ്മളെ പിടിക്കും, വെളിയിലിറങ്ങിയ ലാടന്മാരും പിടിക്കും. കാത്തു, അവരിങ്ങോട്ട് വരുന്നേ. കണ്ടൻ അവരെ ഓടിച്ചോളും. സ്വാമി, ലാടന്മാർ വന്നിരിക്ക്. മുള്ളുപാണ്ടി കൂപ്പിടറേ. ഓയ് കണ്ടസ്വാമി, കീരി സെൽവം കൂപ്പിടറ. മുറിവ്, സരങ്ങ്, ഒടിവ്, സടവ്, സൊറിച്ചിൽ, പട്ടൽ, ആദി, വ്യാധി, പണി, സുമ, ജലദോഷം, സർദി, വയറ്റുവേദന, എല്ലാ ദീനങ്ങൾക്കും മരുന്നിരുക്ക് സർ. ഇലവെള്ള, പുല്ലുതക, മയലെണ്ണ, കുന്തിരുക്ക, കല്ലുമാല എല്ലാം ഇരുക്ക. പാക്ക വേണമാ? ഓ, വിളിച്ചു കൂവാതെ മുറി ഗുണങ്ങാനുള്ള മരുന്നുണ്ടോ? ഇരിക്കു സ്വാമി, ഉക്കരെ ഉക്കരെ. പെട്ടെന്ന് വേണം. ആ, പുരട്ടിക്കോ മുള്ളുപാണ്ടി. അവര് വന്ന് ഇന്നാട്ടിലെ പെരിയ ചട്ടമ്പി. അപ്പടിയാ? അയ്യോ, നീർന്നേ. മതി മതി, ഇപ്പൊ ശരിയാവും, ഇപ്പൊ ശരിയാവും. അയ്യോ, ഇവര് ഭയങ്കരമാര് തന്നെ. കണ്ടനെ ഇവര് കൊല്ലോ. ആ ശരിയാ. അയ്യോ, എനിക്ക് നീർന്നേ. അയ്യോ, കണ്ടസ്വാമി, നെല്ല് വിളിക്കാതെ ഇപ്പൊ ശരിയാവും. ഇനി ഇവിടെ ഇരുന്ന കണ്ടൻ കാണും, നമ്മളെ പിടിക്കും. ഓടിക്കോ. അപ്പൊ ഇത് ഇവന്മാരുടെ പണിയാ. എടുത്തോളാം, എടുത്തോളാം. ഞാൻ അച്ഛനും അമ്മയും വന്നിരുന്നെങ്കിൽ കൂടെ പോയാ മതിയായിരുന്നു. കാത്തു, ലാടന്മാരിങ്ങോട്ട് വരോ. നീ പേടിപ്പിക്കാതോ അപ്പു. അപ്പു, നമുക്ക് കോഴിയമ്മയുടെ വീട്ടിലേക്ക് പോയാലോ? ശരിയാ, ലാടന്മാര് പിടിക്കാൻ വന്ന കോഴിമ കൊത്തി ഓടിച്ചോളും. വാ, എന്നാ പെട്ടെന്ന് പോകാം. അപ്പു, അവരെന്താ ചെയ്യുന്നേ? എനിക്കറിയില്ല.
അവര് നമ്മളെയും ചായം തേക്കും. ഓടിക്കോ. കാത്തു മോളെ, വാതില് തുറന്നേ. കാത്തു, എന്തു പറ്റും മോളെ? നീ ആകെ വല്ലാതിരിക്കുന്നല്ലോ. എന്താടാ? ലാടന്മാർ. ലാടന്മാരോ? അതെ, ലാടന്മാർ. അവര് കണ്ടനെ ഉപദ്രവിച്ചു. കണ്ടൻ നിലവിളിച്ചോണ്ട് ഓടി. പിന്നെ കോഴിയമ്മയുടെ കുഞ്ഞുങ്ങളെ പല നിറത്തിലുള്ള പക്ഷികളുമാക്കി. മന്ത്രവാദികളാ. കാട്ടിൽ നിന്ന് മരുന്നും പഴങ്ങളും വിൽക്കാൻ വന്നവരാകും. അവര് മന്ത്രവാദികളൊന്നും അല്ല. ഇവരാണോ ലാടന്മാര്? അമ്മാ, മുറിവ്, സരങ്ക്, ഒടിവ്, സദവ്, ചൊറിച്ചിൽ, പട്ടൽ, ആദി, വ്യാധി, പണി, സുമ, ജലദോഷം, സർദി, പള്ളുവേദന, എല്ലാ ദീനങ്ങൾക്കും മരുന്നിരിക്ക്. ഇവിടെ ആർക്കും ദീനം ഒന്നുമില്ല. വേണ്ട അമ്മേ, എനിക്ക് പേടിയാ. എന്തിനാടാ പേടിക്കുന്നേ? നീ വന്നേ. അമ്മ ചോദിക്കട്ടെ, നിങ്ങളെ കണ്ടന്റെയും കോഴിയമ്മയുടെയും വീട്ടിൽ പോയിരുന്നോ? ആമാ, അന്ത കണ്ടസ്വാമിക്ക് മരുന്ന് പുരട്ടാൻ. എന്നെ അപ്പൊ കണ്ടൻ നിലവിളിച്ചതോ? അന്ത മരുന്ന് പെരിയ നീറ്റിലുള്ളത്. അത് നീർന്ന മരുന്നാ, അതുകൊണ്ടാ കണ്ടൻ നിലവിളിച്ചത്. അല്ല, നിങ്ങൾ എന്തിനാ കണ്ടന്റെ വീട്ടിൽ പോയത്? ഇവരെ കണ്ട് പേടിച്ചോടിയതാ. വേറെ സ്ഥലം കാണത്തോണ്ട് കണ്ടന്റെ വീട്ടിൽ കയറി ഒളിച്ചു. എനിക്ക് വയ്യ. ഇന്റെ കുളന്തയെ നമ്മള് പാത്താച്ച്. കോഴിയമ്മയുടെ കുഞ്ഞുങ്ങൾക്ക് എന്തിനാ നിങ്ങൾ നിറം തേച്ചത്? പരുന്തും കാക്കയും റാഞ്ചാതിരിക്കാനമ്മാടാ, അതും പാത്താച്ച. ഇപ്പം മനസ്സിലായോ? ആവശ്യമില്ലാത്ത പേടി ഇതുപോലെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇപ്പൊ പേടി മാറിയോ? മാറി. ചങ്ങാതിമാരെ, ഈ വെള്ളത്തിലൂടെ ഓടിക്കളിക്കാൻ എന്ത് രസമാ. എന്തു പറ്റി? എന്താ നിങ്ങളുടെ മുഖം വാടിയിരിക്കുന്നേ? എന്താ എന്താ നിങ്ങളുടെ പ്രശ്നം? എന്തു പറയാനാ കാത്തു, മഴയായതുകൊണ്ട് പുൽനാമ്പുകളിൽ പോയിരുന്ന് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. ഓ, അപ്പൊ മഴയത്തു ആഹാരം കഴിക്കണം. അതിനുള്ള വഴിയാ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഞങ്ങൾ ആലോചിച്ചിട്ടും ഒരു വഴിയും കാണുന്നില്ല കാത്തു. ഇപ്പോ തന്നെ ഞങ്ങള് പട്ടിണിയാണ് കാത്തു. നിങ്ങൾക്ക് മഴ കഴിയും വരെ എന്റെയോ അപ്പുവിന്റെയോ കൂടെ കൂടാലോ. നിങ്ങൾക്കുള്ള ആഹാരം ഞങ്ങൾ കൊണ്ടുതരാം. പക്ഷേ അതൊന്നും നടക്കുന്ന കാര്യമല്ല കാത്തു. ഇവിടം വിട്ട് ഒരിടത്തും പോകാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഏതായാലും നമുക്ക് വരമ്പത്തൊന്നു പോയി നോക്കാം. വാ. ഇവർക്ക് മഴ നനയാതെ ആഹാരം കഴിക്കാൻ ഈ പുൽച്ചെടികൾക്കിടയിൽ ഒരു കൂടാണ് വേണ്ടത്. ശരിയാണ്, മഴ നനയാതെ അകത്തിരിക്കാമല്ലോ.
പക്ഷെ എങ്ങനെ കൂട് കെട്ടും? ശരിയാ, ഇതിന്റെ മുകളിൽ എങ്ങനെയാ കൂടുണ്ടാക്കുന്നത്? അപ്പു, നിനക്കല്ലേ കൂട് കെട്ടാൻ അറിയൂ, നീ ഇങ്ങനെ പറഞ്ഞാലോ. മരത്തിന്റെ മുകളിൽ നാരും പഞ്ഞും ഒക്കെ ചേർത്ത് എനിക്ക് കൂടുണ്ടാക്കാൻ അറിയാം, പക്ഷേ ഈ കുഞ്ഞു ചെടികളിൽ പറ്റില്ല. പക്ഷെ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും കൂടുണ്ടാക്കിയേനെ. കാത്തു, നിന്നെ പിണക്കാൻ പറഞ്ഞതല്ല, എന്തെങ്കിലും മാർഗം ആലോചിക്കപ്പു. അയ്യോ, മഴ പെയ്യാൻ പോകുന്നു. അപ്പു, നിന്റെ വള്ളിയും പാട്ടയും എവിടെ? ഒരു പാട്ടയിൽ ഒന്ന് രണ്ട് തുള വീണു, അതുകൊണ്ട് ഞാനത് കളഞ്ഞു. ഏ, കളഞ്ഞോ? ഇല്ല, എന്റെ വീട്ടിലുണ്ട്. എന്നാ വേഗം പോയി അതിങ് എടുത്തോണ്ട് വാ. എന്തിനാ കാത്തു? എടുത്തോണ്ട് വാ, നമുക്കൊരു വീടുണ്ടാക്കാൻ പറ്റുമോ നോക്കാം. പാട്ട, ഇനി എന്താ? ഇനി ഈ പാട്ടയെ ഈ കുറ്റിച്ചെടിയുടെ പുറത്ത് വെക്കണം. ആ, ഇപ്പോഴെങ്ങനെയുണ്ട്? സമ്മതിച്ചിരിക്കുന്നു കാത്തു, പക്ഷേ ഒരു കാര്യം കൂടെ വേണം. ഇപ്പോഴോ? ഹായ്, എന്ത് നല്ല വീട്. വാ, നമുക്ക് പച്ചത്തുള്ളമാരെ വിളിച്ചോണ്ട് വരാം. പാവങ്ങൾ, ആര് വിഷമത്തോടെയാ പോയത്. എന്നാ വേഗം വാ. ഷോ, ഇവരെവിടെ പോയി? കാണുന്നില്ലല്ലോ അപ്പു. ഞങ്ങൾ എവിടെയൊക്കെ നോക്കി, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ? ഞങ്ങൾ പോകുക കാത്തു, വേറെ എങ്ങോട്ടെങ്കിലും. അങ്ങനെ പിണങ്ങി പോവാതെ വന്നേ. എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. നന്ദി പറയേണ്ടത് കാത്തുനാണ്. ഇതേ കാത്തുന്റെ ബുദ്ധിയാ. And then
രക്കം ചുമക്കടമുത്തേ, നേരം കളയാതെ വന്നീ നന്മണിയെല്ലാം. മുള്ളുപാണ്ടി, ഏ കീരി സെൽവം, കാത്തു അവർ കണ്ടന്റെ വീട്ടിലേക്കാ പോകുന്നത്. പുറകെ പോയി മറങ്ങിയിരുന്നാൽ കണ്ടന്റെ നിലവിളി കാണാം. അത് വേണോ? കണ്ടൻ കണ്ടാലോ അന്നത്തെ പോലെ ഓടേണ്ടി വരും. ശബ്ദമുണ്ടാക്കാതെ അപ്പു. കാത്തു, നമുക്ക് ഇവിടെ ഇരിക്കാം. ആ ശരി ശരി. കണ്ടസ്വാമി, ഓയ് കണ്ടസ്വാമി, മുള്ളുപാണ്ടി കൂപ്പിടേ. ഇങ്ങ യാരുമേ ഇല്ല. വന്നിട്ടുണ്ട്. ഇവന്മാരെന്നെ കൊന്നിട്ടേ പോകൂ. പോയോ? അയ്യോ അയ്യോ. ഡാ, നിക്കടവിടെ. അപ്പ ലാടന്മാരെ ഇവിടെ കൊണ്ടുവന്നത് നിങ്ങൾ തന്നെ. എന്റെ ഊഹം തെറ്റിയില്ല. കാത്തു, അയ്യോ, ഓടിക്കോ. അയ്യോ, രക്ഷപ്പെട്ടു. അമ്മേ, അയ്യോ അയ്യോ, രണ്ടിനെ ഞാൻ എടുത്തോളാം. കണ്ടസ്വാമിയേ, കണ്ടസ്വാമിയേ, നിക്ക് സ്വാമി, നിക്ക് സ്വാമി. എന്താ എന്താ കാര്യം? അന്ത മരുന്ന് മൂന്ന് ദിവസം പുറക്കണം. ഇല്ലെങ്കിൽ? അപ്പപ്പാ, ഇല്ലെങ്കിൽ പഴുക്കും. ഓടിയപ്പോ നല്ല വേദന ഇരുക്ക. എന്നാ പിന്നെ പുരട്ട്, എല്ലാറ്റിനും ഞാൻ വെച്ചിട്ടുണ്ട്. അയ്യോ, എന്തിനാ തിരിച്ചു കയറുന്നത്? താഴെ ഇറങ്ങു മോനെ, കണ്ടൻ എടുത്തോളാം. ഇങ്ങ് വാ, വെച്ചിട്ടുണ്ട് ഞാൻ രണ്ടിനും. ഈ അപ്പുവിനെ ഇങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. എന്നെ കണ്ടന്റെ മുന്നിലിട്ടിട്ട് അവൻ രക്ഷപ്പെട്ടു. ഇങ്ങ് വരട്ടെ. കാത്തു, കാത്തു, നിക്ക്. എന്തിനാ എന്നെ വിളിക്കുന്നെ? ഭാഗ്യം കൊണ്ടാ ഞാൻ കണ്ടന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. നീ കാരണമല്ല. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ കാത്തു. ഞാൻ കാണിച്ചു തരാം. കാത്തു വേണ്ട, കാത്തു വേണ്ട, വിടാൻ, കാത്തു വിടാൻ, കാത്തു ഞാൻ കടിക്കും. ആഹാ, അത്രയ്ക്കായോ? എങ്കിൽ നിന്നെ ഞാൻ ഇന്ന് ശരിയാക്കും. അയ്യോ അമ്മേ, അയ്യോ അയ്യോ അമ്മേ, ഈ കാത്തു. കാത്തു, എന്താ പ്രശ്നം? എന്തിനാ നീ പാവത്തിന് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? നിന്നെ ഇന്ന് ഞാൻ നോക്കിക്കാം. അച്ഛാ, എന്നെ കണ്ടന്റെ മുന്നിലിട്ടിട്ട് ഓടിക്കളഞ്ഞു ഈ അപ്പു. അല്ല, അങ്ങനെ അല്ല.
കണ്ടൻ ഞങ്ങളെ ഓടിച്ചപ്പോ എനിക്ക് മരത്തിൽ കയറാൻ പറ്റി, കാത്തുന് പറ്റിയില്ല. അപ്പൊ കണ്ടൻ കാത്തുന് ഓടിച്ചു, അതിന് കാത്തുന് ഒത്തിരി ഉപദ്രവിച്ചു. പോട്ടെ അപ്പു, കരയാതെ കരയാതെ, ഇനി ഇങ്ങനെ കാണിക്കോ നീ. അച്ഛാ, നിനക്ക് മരത്തിൽ കയറാൻ പറ്റാത്തത് അപ്പുവിന്റെ കുറ്റമാണോ? അവൻ കുഞ്ഞല്ലേ, അവനെ ഇങ്ങനെ ഉപദ്രവിക്കാമോ? ഇങ്ങനെയാണോ കൂട്ടുകാരോട് പെരുമാറുന്നത്? ഇനി ആരോടെങ്കിലും ഇങ്ങനെ ദേഷ്യപ്പെട്ടു എന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ പോവാ. അപ്പു, അപ്പു! ആഹാ, കാത്തുവോ? അപ്പുവിന് കണ്ടൻ ഓടിച്ച ദേഹം മൊത്തം മുറിവ. അവനത് വേണം. കാത്തുവിനോടൊപ്പമേ കളിക്കാൻ പോകാവൂന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാ. അനുസരണക്കേടിന്റെ ശിക്ഷയാ ഇത്. എന്നെ രക്ഷിക്കാൻ അമ്മയോട് കള്ളം പറഞ്ഞല്ലേ, എന്നോട് ക്ഷമിക്കപ്പു. നമുക്ക് ലാടന്മാരുടെ മരുന്ന് വാങ്ങിയാലോ അപ്പു? അയ്യോ വേണ്ടേ. എന്റെ കിട്ടു എവിടെ? എന്റെ കിട്ടുവിനെ നിങ്ങൾ എവിടെ കൊണ്ടുപോയി? സത്യം പറഞ്ഞോ. സത്യം പറഞ്ഞോണം, കിട്ടു എവിടെ? അറിയില്ലമ്മ. കള്ളം പറയുന്നോ? ഞാൻ കണ്ടല്ലോ കിട്ടുവിനെ നിങ്ങളുടെ കൂടെ. സത്യമാക്കമ്മ, നമ്മ കൊളന്തേ പാത്ത തിന്നത് സത്യമാക്കമ്മ. പക്ഷേ കൊഞ്ചു നേരം കളഞ്ഞപ്പോ അവരെ കാണാനില്ലമ്മ. സത്യം, ഞങ്ങൾ തിരുമ്പി പോയി അവിടെ ഒക്കെ പാത്താച്ച്. അവൻ ചേച്ചിയുടെ അടുത്ത് പോണതാക്കൂന്ന് കരുതി ഞങ്ങൾ നടന്നു. ചേച്ചിയുടെ അടുത്ത് പോരേന്ന് അവൻ ചൊല്ലിയാച്ച്. അയ്യോ സത്യമ്മ. പിന്നെ കിട്ടു എങ്ങോട്ട് പോയി? അയ്യോ, കാത്തു എവിടെ പോയി? അപ്പൂനെയും കാണുന്നില്ലല്ലോ. ഇനി കിട്ടുവിനെ അന്വേഷിച്ച് കണ്ടന്റെ വീട്ടിൽ പോയോ? കണ്ടനാവും കിട്ടുവിനെ പിടിച്ചെന്ന് കാത്തു പറയുന്നുണ്ടായിരുന്നു. കണ്ടന്റെ വീട്ടിലോ? അയ്യോ എനിക്ക് ഭയ്യ. ഒന്ന് സമാധാനപ്പെടു പൂച്ചയമ്മേ, നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം. അമ്മേ, 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 കിട്ടുവിനെ കണ്ടുപിടിച്ചു. കണ്ടൻ പിടിച്ചോണ്ട് പോയതാ. കണ്ടന്റെ വീട്ടിലുണ്ട്. മോളവനെ കണ്ടോ? കണ്ടു. വേഗം വേഗം നമുക്ക് അവനെ പോയി രക്ഷിക്കണം. എന്റെ കുഞ്ഞിനൊന്നും വരുത്തരുതേ. എന്താ കണ്ട സാമി? കടവുളേ, അവൻ തിരുടനാ. പേരും കള്ളൻ. നിങ്ങളും കൂടെ സഹായിച്ചാലേ കിട്ടുവിനെ രക്ഷിക്കാൻ പറ്റൂ. സൊല്ലേ സൊല്ലേ, ഉങ്ങൾക്ക് എന്ത് സഹായം വേണാലും ചെയ്യറ. എനിക്ക് എന്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടാ മതിയായിരുന്നു. ഇനി എന്തു വേണമെന്ന് മുള്ളുപാണ്ടിക്ക് തെറിയും. വാങ്ങ. നീ നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല, നിന്നെ രക്ഷിക്കാൻ ആരും വരില്ല. അത്രക്കായോ അഹങ്കാരി? കണ്ടസാമേ, ഓയ് കണ്ടസാമേ, വെളിയിൽ വാങ്ങ. ഓ, ഇവന്മാർക്ക് വരാൻ കണ്ട നേരം. കണ്ടസാമി, കണ്ടസാമി, ഓയ് ഓയ് കണ്ടസാമി, വാതിൽ തുറക്ക്, ഉനക്ക് നല്ല ഒരു മരുന്ന് കൊണ്ടുവന്നാച്ച്. തുറക്കണോ? തുറന്ന് വെളിയിലേക്ക് ചെല്ല. ഇവന്മാര് വാതില് തല്ലിപ്പൊളിച്ച് അകത്ത് വന്നാ എല്ലാം പൊളിയും. ഉറക്കമായിരുന്നു, അതുകൊണ്ടാ കേൾക്കാത്തത്. എന്തു വേണം? നമ്മള് ഊർക്ക് പോറേ, ഇന്ത മറന്ന് കൂടി പുറട്ടിക്കോ. നീറൂലല്ലോ. ഏതായാലും ഇനി കാട്ടിലേക്ക് പോവല്ലേ, പുരട്ടിട്ട് വെക്കോ, വേഗം വേണം. അയ്യോ,
അയ്യോ 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 ഡായ് തിരുട്ട് പോയല്ലേ അന്ത പൂണക്കുട്ടി എവിടെയാടാ സൊല്ല് ഓഹോ അപ്പൊ അതാണ് കാര്യം മാറിക്കടാ കണ്ടനെ കുറിച്ച് നിനക്ക് അറിയില്ല ഡായ് ഡായ് ചേച്ചി കണ്ടൻ എന്നെ പിടിച്ചു പോട്ടടാ ചേച്ചി ഇങ്ങ് എത്തിയല്ലോ വാ അമ്മ വെളിയിലുണ്ട് പോട്ടടോ സാരില്ല ഈ മരുന്നിടുമ്പോ എല്ലാം മാറും കേട്ടോ കരയില്ലേ എല്ലാവരും ഒന്നിച്ച് നിന്നതുകൊണ്ട് കിട്ടുവിനെ രക്ഷിക്കാൻ പറ്റി ഉങ്കക്കുളന്ത് പെരിയ ബുദ്ധിശാലിയമ്മാ കിട്ടുവിനെ രക്ഷിച്ചത് എന്റെ മോള് തന്നെയാ പറഞ്ഞു മ്യാവു